അപ്പോൾ സ്യൂഡോ മാനിഫോൾഡ്സ് ആൻഡ് ഹോമോളജി ഗ്രൂപ്സ് എന്നുള്ള ഓഫ് എസ് എന്നുള്ള ടോപ്പിക്കാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ സ്യൂഡോ മാനിഫോൾഡ്സ് നമുക്ക് ഒരു കോംപ്ലക്സ് കെ എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തു. ഇനി ഈ ഈ കോംപ്ലക്സ് ചില പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ആണെങ്കിൽ അങ്ങനത്തെ കോംപ്ലക്സിനാണ് സ്യൂഡോ മാനിഫോൾഡ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഇനി ഡിഫൈൻ ചെയ്യും. പിന്നെ അതേപോലെ എസ് എൻ എന്ന് പറയുമ്പം ഇപ്പോ സ്പേസ് ഇപ്പൊ എസ് വൺ എന്ന് പറയുമ്പോൾ ഈ പ്ലെയിനിലുള്ള സർക്കിളാണ്, ഉൾഭാഗം ഒന്നുമില്ലാത്ത ഹോളോ ആയിട്ടുള്ള സർക്കിളാണ്. എസ് ടു എന്ന് പറയുമ്പോൾ സ്പേസിലുള്ള ഹോളോ സ്ഫിയർ ആണ്. അങ്ങനെ എസ് സ്ഫിയർ എന്ന് പറയുമ്പോൾ യൂണിറ്റ് സ്ഫിയർ ആണ്. അതുപോലെ എസ് സ്ക്വയർ എന്താണ്, അങ്ങനത്തെ എൻ ഡയമെൻഷനിലുള്ള സ്ഫിയറിനെയാണ് എസ് റൈസ് ടു എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഹോമോളജി ഗ്രൂപ്പ്സ് അതൊക്കെയാണ് ഈ ഒരു പാട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു എൻ എൻ ഡയമെൻഷണൽ മാനിഫോൾഡ് എന്താന്ന് നോക്കിയാല്, എൻ ഡയമെൻഷണൽ മാനിഫോൾഡ് അല്ലെങ്കിൽ അതിനെ എൻ മാനിഫോൾഡ് എന്ന് പറയാം. അതെന്ന് പറയുന്നത് ഒരു കോമ്പാക്ട് കണക്റ്റഡ് ഹൗസ്ഡോർ സ്പേസ് ആണ്. അത് മാത്രമല്ല അതിന്റെ ഓരോ പോയിന്റിലെയും നൈബർഹുഡ് എടുത്താൽ ആ നൈബർഹുഡ് ഹോമിയോമോർഫിക് ടു ആൻഡ് ഓപ്പൺ ബോൾ ഇൻ യൂക്ലിഡിയൻ എൻ സ്പേസ് ആർ എൻ ആവണം. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറയണമെങ്കിൽ ഇപ്പോൾ പ്ലെയിനിലുള്ള ഈ സർക്കിൾ മാത്രം കൺസിഡർ ചെയ്യാം. ഈ സർക്കിൾ മാത്രം എന്ന് പറയുന്നത് എന്താ, ഒരു അതായത് ആർ ടുവിലുള്ള ഒരു സർക്കിൾ എന്ന് പറയുന്നത് ഒരു വൺ മാനിഫോൾഡ് ആയിരിക്കും. അതായത് ഇത് ഈ സർക്കിൾ എന്ന് പറയുന്നത് ഒരു കോമ്പാക്റ്റ് ആണ്, അതുപോലെ കണക്റ്റഡ് ഹൗസ് ഓഫ് സ്പേസ് ആണ്. പിന്നെ അത് മാത്രമല്ല ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഫിക്സ് ചെയ്യാം, ആ ഒരു പോയിന്റിന്റെ എന്താ പറയുക ഒരു നൈബർഹുഡ് ഈച്ച് ഓഫ് ഹൂസ് പോയിന്റ് ഹാസ് എ നൈബർഹുഡ് ഹോമിയോമോർഫിക് ടു ആൻ ഓപ്പൺ ബോൾ ഇൻ യൂക്ലിഡിയൻ എൻ സ്പേസ് ആർ റേസ് ടു എൻ. അതായത് ഇതിന്റെ ഒരു നൈബർഹുഡ് എടുക്കുക. അപ്പൊ ഈ ഒരു ഫിഗർ ആർ ടുവിലുള്ള ഫിഗർ ആണ്. അപ്പൊ ഇതിന്റെ നൈബർഹുഡ് എന്ന് പറയുമ്പോൾ ഈ ഇതായിരിക്കും, ഇങ്ങനെ ഒരു ടു ഡയമെൻഷണൽ ബോൾ ആയിരിക്കും ഇതിന്റെ നൈബർഹുഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടു ഡയമെൻഷണൽ ബോൾ ഇന്റർസെക്ഷൻ ഈ സർക്കിൾ ആയിരിക്കും ഇതിന്റെ നൈബർഹുഡ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പോയിന്റിലുള്ള അതിന്റെ നൈബർഹുഡ് എന്ന് പറഞ്ഞാല് ഈ ഒരു പോർഷനായിരിക്കും, ആ വളഞ്ഞിരിക്കുന്ന ഒരു പോർഷൻ ആയിരിക്കും. ഈ ഒരു പോർഷൻ എന്താണ്, ഹോമിയോമോർഫിക് ടു. ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഹോമിയോമോർഫിക് ടു ഈ പ്ലെയിൻ. നമ്മൾ റിയൽ ലൈൻ എടുക്കുക, റിയൽ ലൈനിൽ ഒരു ഓപ്പൺ ഇന്റർവെല്ലിനോട് ഈ ഒരു പോർഷൻ എന്താണ് ഹോമിയോമോർഫിക് ആണ്. അതായത് ഈ ഹോമിയോമോർഫിക് എന്ന് പറഞ്ഞാൽ അതിനെ കണ്ടിന്യൂസ്ലി ഒന്ന് ഡിഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ കിട്ടും. സോ അത് ഈ ഓപ്പൺ ബോളിനോട് ഹോമിയോമോർഫിക് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് പറയാം, ഈ സർക്കിൾ എന്ന് പറയുന്ന ഒരു വൺ മാനിഫോൾഡ് ആണെന്ന് പറയാം. അപ്പൊ സർക്കിള് നിൽക്കുന്നത് ആർ ടുവിലാണെങ്കിലും അതിന്റെ ഓരോ പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നൈബർഹുഡ് ഏത് സ്പേസിനോടാണോ, ആർ ടുവിനോടാണോ ആർ വണ്ണിനോടാണോ ഹോമിയോമോർഫിക് ആണ് നോക്കേണ്ടത്. ഇനിയിപ്പൊ നമ്മൾ ഇതിന് പകരം സ്പേസ് ത്രീ ഡി സ്പേസ് ആർ ത്രീയിലുള്ള ഹോളോസ്ഫിയർ കൺസിഡർ ചെയ്യാം. ഈ ഹോളോസ്ഫിയർ എന്ന് പറയുന്നത് ഒരു ടു മാനിഫോൾഡ് ആയിരിക്കും. ഹോളോസ്ഫിയർ എന്ന് പറയുന്നത് ടു മാനിഫോൾഡ് ആയിരിക്കും. കാരണം ഇതെന്ന് പറയുന്ന ഒരു കോമ്പാക്ട് സെറ്റ് ആണ്, കണക്റ്റഡ് ഹൗസ്ഡോർ സ്പേസ് ആണ്. അത് മാത്രമല്ല ഇനി ഇതിൽ ഒരു പോയിന്റ്, ഈ സ്ഫിയറിൽ ഒരു പോയിന്റ് അൻസർ ചെയ്താൽ അതിന്റെ ഏതെങ്കിലും ഒരു നൈബർഹുഡ്. അപ്പൊ അതിന്റെ നൈബർഹുഡ് എന്ന് പറയുമ്പം ഈ ആ പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്ത ഈ സോളിഡ് ബോൾ ഇന്റർസെക്ഷൻ ആ പോയിന്റ് ആണ്. അപ്പൊ ഇന്റർസെക്ഷൻ ആ പോയിന്റ് എന്ന് പറയുമ്പം ആ ഒരു ഹോളോസ്ഫിയറിലുള്ള ആ പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്ത ഒരു ആ ഹോളോസ്ഫിയറിലുള്ള ഒരു വളഞ്ഞിരിക്കുന്ന ഒരു സർക്കുലർ പോർഷൻ ആയിരിക്കും. ഇങ്ങനെ ഒരു സർക്കുലർ പോർഷൻ ആയിരിക്കും ഈ ഒരു പോർഷൻ ഉണ്ടാവുക. അപ്പൊ ഇത് എന്തിനോട് ഹോമിയോമോർഫിക് ആണ്, ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിനിന്റെ പോർഷൻ ഒന്ന് വളച്ചു വെച്ചതാണ്. അപ്പൊ ഇത് ഏത് എന്തിനോട് ഹോമിയോമോർഫിക് ആണ്, ഒരു പ്ലെയിനിലുള്ള ഒരു ഓപ്പൺ ബോൾ, പ്ലെയിനിലുള്ള ആർ ടുവിലുള്ള ഒരു ഓപ്പൺ ബോളിനോട് ഹോമിയോമോർഫിക് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആർ ടുവിലുള്ള ഓപ്പൺ ബോളിനോടാണ് ഹോമിയോമോർഫിക്, പക്ഷെ ആർ ത്രീയിലുള്ള ഓപ്പൺ ബോളിനോടല്ല. സോ എന്ത് പറയാൻ പറ്റും, ഈ സ്ഫിയർ എന്ന് പറയുന്നത് ഒരു ടു മാനിഫോൾഡ് ആണ്. ഏത് സ്പേസിലെ ഓപ്പൺ ബോളിനോടാണോ അത് ഹോമിയോമോർഫിക് ആയിട്ടുള്ളത് അതാണ് നോക്കേണ്ടത്. അല്ലാതെ അത് നിൽക്കുന്നത് ഏത് സ്പേസിലാണ്, ആർ ത്രീയിലാണ്, ആ ത്രീ അതല്ല നോക്കേണ്ടത്. എന്തിനോടാണ് ഹോമിയോമോർഫിക് ആ ഡയമെൻഷൻ ആണ് നോക്കേണ്ടത്. അപ്പൊ ഇതൊരു ടു മാനിഫോൾഡ് ആണ്. അപ്പൊ നമ്മൾ വേറെ രീതിയിൽ ആലോചിക്കണമെങ്കിൽ ഈ സർക്കിൾ എന്ന് പറയുന്നത് നമ്മള് ഒരു ലൈന് ജോയിൻ ചെയ്ത് വെച്ചതല്ലേ സർക്കിൾ എന്ന് പറയുന്നത്. സോ ഇതൊരു വൺ മാനിഫോൾഡ് ആയിരിക്കും, വൺ ഡയമെൻഷൻ. അതുപോലെ സ്ഫിയർ എന്ന് പറയുന്നത് ഈ പ്ലെയിൻ, ഒരു പ്ലെയിനെ ജോയിൻ ചെയ്ത് വെച്ചതല്ലേ, എൻസ് ഒക്കെ കൂട്ടിച്ചേർത്ത് വെച്ചുണ്ടാക്കിയല്ലേ ഒരു സ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോ ഈ സ്ഫിയർ എന്തിനോട്, അതൊരു ടു ഡയമെൻഷണൽ മാനിഫോൾഡ് ആണെന്ന് പറയും. ഓക്കെ,
അതാണ് ഒരു മാനിഫോൾഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ മാനിഫോൾഡ് എന്ന് പറയുമ്പോൾ ഒരു ഹൗസ് ഡോർ സ്പേസ് ആണ്, അതായത് ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ആണ്, അല്ലാതെ കോംപ്ലക്സോ പോളിഡ്രോ ഒന്നും അല്ല. ഇനി അടുത്തത് ഒരു എൻ സ്യൂഡോ മാനിഫോൾഡ് എന്താന്ന് വെച്ചാല് അതൊരു കോംപ്ലക്സ് ആണ്. ഇപ്പൊ നേരത്തെ എൻ മാനിഫോൾഡ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് അല്ല, അതൊരു ടോപ്പോളജിക്കൽ സ്പേസ് ആണ്. പക്ഷെ സ്യൂഡോ മാനിഫോൾഡ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ആയിരിക്കും. ആ കോംപ്ലക്സ് ഈ മൂന്ന് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം, അപ്പോഴാണ് അതൊരു എൻ മാനിഫോൾഡ് ആവുക. അപ്പൊ അതിലെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഓരോ ആ കോംപ്ലക്സിലുള്ള ഓരോ സിംപ്ലക്സും ഏതോ ഒരു എൻ സിംപ്ലക്സിന്റെ ഫേസ് ആവണം. അതുപോലെ ഏതൊരു എൻ മൈനസ് വൺ സിംപ്ലക്സ് എടുത്താലും അത് എക്സാക്ട്ലി ടു എൻ സിംപ്ലക്സിന്റെ ഫേസ് ആവണം. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും രണ്ട് എൻ സിംപ്ലക്സുകൾ തന്നു കഴിഞ്ഞാൽ, സിഗ്മ വൺ റെസ്റ്റ് ടു സിഗ്മ ടു റെസ്റ്റ് ടു രണ്ട് എൻ സിംപ്ലക്സുകൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് സീക്വൻസ് ഓഫ് എൻ സിംപ്ലക്സുകൾ കണ്ടെത്താൻ പറ്റണം. അതിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് സിഗ്മ വൺ റെസ്റ്റ് ടു എന്നും എൻഡിങ് സിഗ്മ ടു റെസ്റ്റ് ടു എന്നും, സച്ച് ദാറ്റ് അതിന്റെ രണ്ട് അടുത്തടുത്ത ടേംസിന്റെ ഇന്റർസെക്ഷൻ എന്ന് പറയുന്ന ഒരു എൻ മൈനസ് വൺ ഫേസ് ആവണം. എൻ മൈനസ് വൺ ഫേസ് ആണ്, രണ്ടിനെയും കോമൺ ആയിട്ടുള്ള എൻ മൈനസ് വൺ ഫേസ് ആണ്. അപ്പൊ ഈ മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലാണ് ഒരു സ്യൂഡോ മാനിഫോൾഡ് എന്താന്ന് പറയാം, ഒരു കോംപ്ലക്സ് എൻ സ്യൂഡോ മാനിഫോൾഡ് ആണെന്ന് പറയാം. ഇപ്പൊ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ടെട്രാഹൈഡ്രൻ കൺസിഡർ ചെയ്യാം. അപ്പൊ ഇതൊരു ഹോളോ ടെട്രാഹൈഡ്രൻ ആണെങ്കിൽ ഇപ്പോ ഇതിന്റെ ഓരോ ഫേസും എന്താണ്, ട്രയാങ്കിൾസ് ആണ്. ഈ കോംപ്ലക്സ് കെന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇതില് ഇതിലെ സിംപ്ലക്സുകളുടെ മാക്സിമം ഡിഗ്രി ഏതാണ്, ടു ആണ്. അപ്പൊ ഇത് ഇതൊരു ടു മാനി സ്യൂഡോ മാനിഫോൾഡ് ആയിരിക്കും. അപ്പൊ അത് നമ്മൾ ഓരോ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഇതിൽ ഫസ്റ്റ് കണ്ടീഷൻ എ എന്ന് പറയുന്നത് എന്താ, ഇതിന്റെ ഓരോ ഫേസും കെയില് കണ്ടെയ്ൻ ചെയ്ത ഒരു എൻ സിംപ്ലക്സിന്റെ ഫേസ് ആവണം. ഇതിലുള്ള ഓരോ സിംപ്ലക്സുകളും, അപ്പൊ ഇതിൽ ഫസ്റ്റ് ഏത് സിംപ്ലക്സ് എടുക്കാം, ഈ ഒരു ഈ ഈ പോർഷനിലുള്ള ഈ ട്രയാങ്കിൾ എടുക്കാം. ആ ട്രയാങ്കിൾ എന്ന് പറയുന്നത് അതേ ട്രയാങ്കിളിന്റെ തന്നെ ഒരു ഫേസ് ആണ്. ആ ട്രയാങ്കിൾ മാത്രം, ഇതിപ്പം ഒരു ടു സ്യൂഡോ മാനിഫോൾഡ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോ ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഏതൊരു സിംപ്ലക്സ് എടുത്താലും അത് ഒരു എൻ സിംപ്ലക്സിന്റെ ഫേസ് ആയിരിക്കുന്നതാണ്. അപ്പൊ ഇവിടെ എൻ ആയിട്ട് വരുന്നത് ടു ആണ്. അപ്പൊ ഇവിടെ ഇത് ഈ ഒരു കോംപ്ലക്സിൽ ഏതൊരു സിംപ്ലക്സ് എടുത്താലും അതൊരു ടു സിംപ്ലക്സിന്റെ ഫേസ് ആയിരിക്കും. അപ്പൊ ഈ ട്രയാങ്കിൾ എടുക്കുക, അപ്പൊ അത് ആ സെയിം ട്രയാങ്കിളിന്റെ ഫേസ് ആണ്. സോ അത് ആ ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു ടു സിംപ്ലക്സിന്റെ ഫേസ് ആണ്. അതിൽ ഈ ട്രയാങ്കിൾ എടുത്താലും ഈ ട്രയാങ്കിൾ എടുത്താലും അടിയിലുള്ള ട്രയാങ്കിൾ എടുത്താലും അങ്ങനെ ഓരോ സിംപ്ലക്സ് എടുത്താലും അതെന്താണ്, ഒരു ടു സിംപ്ലക്സിന്റെ ഫേസ് ആണ്. ഇനി വൺ സിംപ്ലക്സുകൾ എടുക്കുക, അതായത് ഈ ഒരു എഡ്ജ് എടുക്കാം. ഈ ഒരു എഡ്ജ് എന്ന് പറയുന്നത് ഈ ഒരു ട്രയാങ്കിളിന്റെ എന്താ ഫേസ് ആണ്. സോ ഈ വൺ സിംപ്ലക്സും ഏതോ ഒരു ഈ ഒരു ടു സിംപ്ലക്സിന്റെ ഫേസ് ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ ഈ ഒരു എഡ്ജ്, ആ ഒരു എഡ്ജും ഒരു ടു സിംപ്ലക്സിന്റെ ഫേസ് ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു എഡ്ജും, അങ്ങനെ ഏതൊരു എഡ്ജ് എടുത്താലും അതൊരു ടു സിംപ്ലക്സിന്റെ ഫേസ് ആയിട്ട് വരുന്നുണ്ട്. ഇനി അതുപോലെ ഒരു വെർട്ടെക്സ് എടുക്കുക, ഏതൊരു വെർട്ടെക്സ് എടുത്താലും അതും ഒരു ടു സിംപ്ലക്സ്, ഏതെങ്കിലും ഒരു ആ വെർട്ടെക്സ് ആയിട്ട് അഡ്ജോയിന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ എടുക്കുക, ആ ട്രയാങ്കിളിന്റെ ഒരു ഫേസ് ആയിട്ട് ആ വെർട്ടെക്സ് വരും. അപ്പൊ ഇതിൽ ഈ ഒരു കോംപ്ലക്സ് കേല് ഏതൊരു വെർട്ടെക്സ് എടുത്താൽ ഏതൊരു സിംപ്ലക്സ് എടുത്താലും അതെന്തായിരിക്കും, ഒരു ടു സിംപ്ലക്സിന്റെ ഫേസ് ആയിരിക്കും. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് ഏതൊരു എൻ മൈനസ് വൺ സിംപ്ലക്സ് എടുത്താലും അത് എക്സാക്ട്ലി രണ്ട് എൻ സിംപ്ലക്സിന്റെ ഫേസ് ആയിരിക്കും. അപ്പൊ ഇവിടെ എൻ എന്ന് പറയുന്നത് ടു ആണ്. അപ്പൊ നമ്മൾ ഏതൊരു വൺ സിംപ്ലക്സ് എടുത്താലും ആ കണ്ടീഷൻ അനുസരിച്ച് അത് എക്സാക്ട്ലി ടു സിംപ്ലക്സിന്റെ ഫേസ്, കോമൺ ഫേസ് ആവണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഒരു എഡ്ജ് എടുക്കുക, ഇതൊരു വൺ സിംപ്ലക്സ് ആണ്. ഈ വൺ സിംപ്ലക്സ് എന്ന് പറയുന്നത് ഈ ഒരു ട്രയാങ്കിളിനെയും ഈ ഒരു ട്രയാങ്കിളിനെയും കോമൺ ഫേസ് ആണ് അല്ലെ. അപ്പൊ ഈ രണ്ട് ടു സിംപ്ലക്സിന്റെ കോമൺ ഫേസ് ആയിട്ടാണ് ഈ വൺ സിംപ്ലക്സ് വരുന്നത്. വേറെ ഒരു ട്രയാങ്കിളിനെയും കോമൺ ഫേസ് ആയിട്ട് വരുന്നില്ലല്ലോ. അപ്പൊ ഈ ഒരു എഡ്ജ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ടു സിംപ്ലക്സിന്റെ കോമൺ ഫേസ് ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ ഓരോ എഡ്ജും എക്സാക്ട്ലി ടു സിംപ്ലക്സിന്റെ എഡ്ജ് ആയിട്ട് വരും. പക്ഷെ ഇത് നമുക്ക് വെർട്ടെക്സിന് പറയാൻ പറ്റൂല. അപ്പൊ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയാൽ എൻ മൈനസ് വൺ സിംപ്ലക്സ് മാത്രം അങ്ങനെ എക്സാക്ട്ലി ടു എൻ സിംപ്ലക്സിന്റെ കോമൺ ഫേസ് ആയിട്ട് വന്നാൽ മതി. പിന്നെ ബാക്കിയുള്ള വൺ സിംപ്ലക്സ്, എൻ മൈനസ് ടു സിംപ്ലക്സസ് ഒന്നും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. അപ്പൊ ബി എന്ന് പറയുന്ന കണ്ടീഷൻ ഈ ഒരു കോംപ്ലക്സ് സാറ്റിസ്ഫൈ ആണ്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ, ഇതിന്റെ ഏത് രണ്ട് സിഗ്മ വൺ റെസ്റ്റ് ടു സിഗ്മ ടു റെസ്റ്റ് ടു എന്ന് പറയുന്ന ഏത് രണ്ട് ടു സിംപ്ലക്സ് എൻ സിംപ്ലക്സ് എടുക്കണം. അപ്പൊ ഇവിടെ നമ്മൾ എൻ എന്ന് പറയുന്നത് ടു ആണ്. അപ്പൊ ഇവിടെ ഇതിൽ ഏത് രണ്ട് ടു സിംപ്ലക്സ് എടുത്താലും അതിന് നമുക്കൊരു സീക്വൻസ്, ഒരു ഫസ്റ്റ് എലമെന്റ് ഫോർ എക്സാമ്പിൾ ഇതാണ്, ഈ ഒരു ട്രയാങ്കിൾ ആണ് നമ്മൾ സിഗ്മ വൺ എന്ന് വിചാരിക്കുക, ഇതാണ് നമ്മൾ സിഗ്മ ടു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ വൺ എന്നും സിഗ്മ ടുവിലോട്ട് ഒരു സീക്വൻസ് ഉണ്ടാവണം.
സീക്വൻസിലെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് സിഗ്മ വൺ ആവണം, ലാസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് സിഗ്മ ടു ആവണം. അതിന്റെ ഇടയിലുള്ള എലമെന്റ്സ് ഏതെങ്കിലും ആവാം. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അഡ്ജസന്റ് ആയിട്ടുള്ള രണ്ടെണ്ണം എടുത്താൽ ഒരു തമ്മിൽ ഇന്റർസെക്ട് ചെയ്താൽ ഒരു എൻ മൈനസ് വൺ ഫേസ് ആണ് കിട്ടുക. അപ്പൊ ഈ ഒരു കേസിൽ ഈ ഈ രണ്ട് സിഗ്മ വൺ ഈ ട്രയാങ്കിൾ, സിഗ്മ ടു ഈ ട്രയാങ്കിൾ ആകുമ്പോൾ ഈ സീക്വൻസ് എന്ത് തന്നെ എടുത്താൽ മതി, സിഗ്മ വൺ കോമ സിഗ്മ ടു എന്ന് മാത്രം എടുത്താൽ മതി. അപ്പൊ ഇത് ഒരു സീക്വൻസ് ആണ്, സിഗ്മ വൺ ഫസ്റ്റ് എലമെന്റ് ആണ്, സിഗ്മ ടു സെക്കൻഡ് എലമെന്റ് ആണ്. അതിനെ രണ്ടും അത് രണ്ടും ഇന്റർസെക്ട് ചെയ്താൽ എന്താ ഒരു എൻ മൈനസ് വൺ സിംപ്ലക്സ്, എൻ മൈനസ് വൺ ഫേസ് ആണ് കിട്ടേണ്ടത്, ഒരു കോമൺ എൻ മൈനസ് വൺ ഫേസ് ആണ് കിട്ടേണ്ടത്. ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്ത ഈ ഒരു എഡ്ജാണ് കിട്ടുന്നത്, അത് ഇതിന്റെ രണ്ടിന്റെയും കോമൺ ആയിട്ടുള്ള എൻ മൈനസ് വൺ ഫേസ് ആണ്. അപ്പോ ഈ ഒരു കോംപ്ലക്സ് അതായത് ഒരു ഹോളോ ടെട്രാഹൈഡ്രൻ, അതൊരു സോളിഡ് ടെട്രാഹൈഡ്രൻ ആവാൻ പാടില്ല. ഹോളോ ടെട്രാഹൈഡ്രൻ എന്താണ്? ഒരു ടു സ്യൂഡോ മാനിഫോൾഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സോളിഡ് ടെട്രാഹൈഡ്രൻ ഒരു ടു ഒരു സോളിഡ് ടെട്രാഹൈഡ്രൻ എന്ന് പറയുമ്പോൾ, സോളിഡ് ടെട്രാഹൈഡ്രൻ എന്ന് പറയുമ്പോൾ ഒരു ത്രീ ഡയമെൻഷനൽ ആണ്. അതിന്റെ മാക്സിമം ഡയമെൻഷൻ എന്ന് പറയുന്നത് ത്രീ ആണ്, സോളിഡ് ആയതുകൊണ്ട്. അപ്പൊ ത്രീ ഡയമെൻഷൻ ആണ്. അപ്പൊ ഇതൊരു ത്രീ സ്യൂഡോ മാനിഫോൾഡ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ കണ്ടീഷൻ, ഈ മൂന്ന് കണ്ടീഷൻ എ ബി സി മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണല്ലോ, അതിൽ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാല് ഏതൊരു എൻ മൈനസ് വൺ സിംപ്ലക്സ് എടുത്താലും അതെന്താവണം, എക്സാക്ട്ലി ടു എൻ സിംപ്ലക്സ്, എക്സാക്ട്ലി ടു എൻ സിംപ്ലക്സുകളുടെ ഫേസ് ആവണം, എൻ സിംപ്ലക്സിന്റെ ഫേസ് ആണ്. ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. അപ്പൊ ഇവിടെ എൻ എന്ന് പറയുന്നത് ത്രീ ആണ്. അപ്പൊ ഏതൊരു ടു സിംപ്ലക്സ് എടുത്താലും, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാന്ന് വിചാരിക്കാം, അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എക്സാക്ട്ലി ടു ത്രീ സിംപ്ലക്സുകളുടെ ഫേസ് ആവണം എന്നാണ് രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത്. പക്ഷെ ഈ ഒരു ഇതിലാകെ ഈ ഒരു കോംപ്ലക്സിലാകെ എന്ത് മാത്രമേ ഉള്ളൂ, ഒരു ത്രീ സിംപ്ലക്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ട്രയാങ്കിൾ ഒരിക്കലും രണ്ട് ത്രീ സിംപ്ലക്സിന്റെ ഫേസ് കോമൺ ഫേസ് ആവാൻ പോകണില്ലല്ലോ. അപ്പൊ ഈ ഒരു നമ്മൾ ഈ സോളിഡ് ടെട്രാഹൈഡ്രൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതെന്തല്ല, അതായത് ഒരു ഫോർ സിംപ്ലക്സ് എ ബി സി ഡി, സോളിഡ് ടെട്രാഹൈഡ്രൻ എന്ന് പറയുമ്പോൾ ഒരു ഫോർ സിംപ്ലക്സ് ആണ്, സോറി ഒരു ത്രീ സിംപ്ലക്സ് ആണത്. ആ ത്രീ സിംപ്ലക്സ് ഒരു സ്യൂഡോ മാനിഫോൾഡ്, ഒരു ത്രീ സ്യൂഡോ മാനിഫോൾഡ് അല്ല. പിന്നെ അതുപോലെ വേറൊരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇതൊരു ഹോളോ ടെട്രാഹൈഡ്രൻ ആണെന്ന് വിചാരിക്കാം. അതായത് മുമ്പ് നേരത്തെ ഒരു കോംപ്ലക്സ് ഒരു സ്യൂഡോ മാനിഫോൾഡ്, ഒരു ടു സ്യൂഡോ മാനിഫോൾഡ് ആണെന്ന് പ്രൂവ് ചെയ്ത ഒരു ഹോളോ ടെട്രാഹൈഡ്രൻ കൺസിഡർ ചെയ്യാം. എന്നിട്ട് അതിന്റെ എൻഡിൽ വേറൊരു ടെട്രാഹൈഡ്രൻ കൂടി ജോയിൻ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു ടെട്രാഹൈഡ്രൻ കൂടി അതിൽ ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ ഇത് രണ്ട് ടെട്രാഹൈഡ്രൻ ജോയിൻ ചെയ്തതാണ്. അങ്ങനെയെങ്കിൽ ഇത് ഒരു സ്യൂഡോ മാനിഫോൾഡ് ആവോ, ടു സ്യൂഡോ മാനിഫോൾഡോ ത്രീ സ്യൂഡോ മാനിഫോൾഡോ, ടു ഇത് ആവാൻ സാധ്യത ടു സ്യൂഡോ മാനിഫോൾഡ് ആണ്, കാരണം ഇതിന്റെ മാക്സിമം ഡൈമെൻഷൻ എന്ന് പറയുന്നത് ടു ആണ്. അപ്പൊ ഇതൊരു ടു സ്യൂഡോ മാനിഫോൾഡ് ആണോ എന്ന് നോക്കിയാൽ സെക്കൻഡ് കണ്ടീഷൻ നോക്കുക. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഏതൊരു എൻ മൈനസ് വൺ സിംപ്ലക്സ് എടുത്താലും, അപ്പൊ ഈ കേസിൽ ഏതൊരു വൺ സിംപ്ലക്സ് എടുത്താലും അത് ഫേസ് ഓഫ് എക്സാക്ട്ലി ടു ടു സിംപ്ലക്സസ് ആവണം. രണ്ട് എക്സാക്ട്ലി രണ്ട് ടു സിംപ്ലക്സുകൾ കോമൺ ഫേസ് ആയിട്ട് ഏതൊരു വൺ സിംപ്ലക്സ് എടുത്താലും വരണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഒരു വൺ സിംപ്ലക്സ് ആണ് എടുക്കണമെന്ന് വിചാരിക്കാം, ഇത് ഈ ഒരു എഡ്ജ് എടുക്കാം, ഇതൊരു വൺ സിംപ്ലക്സ് ആണ്. അപ്പൊ ഇത് ഏതിന്റെയൊക്കെ കോമൺ ഫേസ് ആണ്? ഈ ഒരു ട്രയാങ്കിളിന്റെ കോമൺ ഫേസ് ആണ്, ഈ ഒരു ട്രയാങ്കിൾ കോമൺ ഫേസ് ആണ്. പിന്നെ ഈ ഒരു ടെട്രാഹൈഡ്രനില് അടിയിലുള്ള ട്രയാങ്കിളിന്റെയും കോമൺ ഫേസ് ആണ് ഈ ഒരു എഡ്ജ്. അതേപോലെ സോറി അതിന്റെ ഒരു ഫേസ് അതിന്റെ ഒരു ഫേസ് ആണ് ഈ എഡ്ജ്. അതുപോലെ അടിയിലുള്ള മറ്റേ ട്രയാങ്കിളിന്റെയും ഒരു ഫേസ് ആണ് ഈ എഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എഡ്ജ് എന്ന് പറഞ്ഞാൽ നാല് ട്രയാങ്കിൾസിന്റെ കോമൺ ഫേസ് ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പൊ ഇത് എന്ത് ചെയ്യുന്നില്ല, ഫസ്റ്റ് സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത് എന്തല്ല, ഒരു സോളിഡ് സോറി ഒരു ടു സ്യൂഡോ മാനിഫോൾഡ് അല്ല. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ കൂടി കൊടുക്കാൻ പറ്റും. ഇപ്പം അതുപോലെ ഒരു ടെട്രാഹൈഡ്രൻ കൺസിഡർ ചെയ്യുക, എന്നിട്ട് ഈ എഡ്ജ് ജോയിൻ ചെയ്യുന്ന പകരം ഒരു വെർട്ടെക്സ് ജോയിൻ ചെയ്യുക, വേറൊരു ടെട്രാഹൈഡ്രനായിട്ട് ജോയിൻ ചെയ്യാം. ഇനി ഇതൊരു ഈ ഒരു ഫിഗർ ഒരു ടു സ്യൂഡോ മാനിഫോൾഡ് ആണോ എന്ന് നോക്കിയാൽ ഇത് നമ്മൾ മൂന്നാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. അപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക, ഇതാണ് സിഗ്മ വൺ എന്ന് വിചാരിക്കുക. അതായത് മൂന്നാമത്തെ കണ്ടീഷൻ എന്താ പറയുന്നത്, രണ്ട് എൻ മാനിഫോൾസ് രണ്ട് എൻ സിംപ്ലക്സസ് എടുത്താൽ, ഇപ്പൊ ഇതാണ് സിഗ്മ വൺ എന്ന് വിചാരിക്കുക, അതുപോലെ ഇതാണ് സിഗ്മ ടു എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഇത് സിഗ്മ വൺ ഫസ്റ്റ് എലമെന്റും സിഗ്മ ടു ലാസ്റ്റ് എലമെന്റ് ആയിട്ട് വരുന്ന ഒരു സീക്വൻസ് ഉണ്ടാവണം, സച്ച് ദാറ്റ് അതിന്റെ അടുത്തടുത്തുള്ള രണ്ട് എലമെന്റ്സിന്റെ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് ഒരു എൻ മൈനസ് വൺ സിംപ്ലക്സ് ആവണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് ഫസ്റ്റ് ട്രയാങ്കിൾ ആക്കി എടുക്കുകയാണെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ എന്താക്കി എടുക്കാം, സെക്കൻഡ് ട്രയാങ്കിൾ ആക്കി എടുക്കാം. സിഗ്മയ്ക്ക് പകരം ടോ ടോ വൺ എടുക്കാം, ഇതാണ് സെക്കൻഡ് ടോ ടു ടോ വൺ എടുക്കാം, ഇതാണ് സെക്കൻഡ് ട്രയാങ്കിൾ എന്ന് വിചാരിക്കാം. ഇനി അടുത്തത് ഇത് ലാസ്റ്റ് ട്രയാങ്കിൾ ആണ്. അപ്പൊ അതിന്റെ തൊട്ട് മുന്നത്ത് ഇതോ ഫോർ എക്സാമ്പിൾ ഇത് വരാം,
പിന്നെ അപ്പൊ ഈ ട്രയാംഗിൾ സിഗ്മ വണ്ണും ടോണും തമ്മിലുള്ള ഇന്റർസെക്ഷൻ എന്ന് പറയുന്ന ഒരു എഡ്ജാണ്. പിന്നെ ലാസ്റ്റ് ട്രയാംഗിളിന്റെ തൊട്ട് മുന്നത്തെ ട്രയാംഗിളും അത് തമ്മിലുള്ള ഇന്റർസെക്ഷൻ എന്ന് പറയുന്ന ഒരു എഡ്ജാണ്. അതായത് ഒരു എൻ മൈനസ് വൺ സിംപ്ലക്സ് ആണ്. പക്ഷെ ഈ ഒരു ട്രയാംഗിളിന് പിന്നെ ഇപ്പൊ ഈ ഒരു പോളിഹിഡ്രനിലോട്ട് പോകും, ഈ ഒരു ടെട്രാഹിഡ്രനിലോട്ട് പോകുമ്പോൾ അതിന്റെ ഇന്റർസെക്ഷൻ ആയിട്ട് അവിടെ അടുത്തടുത്ത് വരുന്ന രണ്ട് ട്രയാംഗിൾസിന്റെ ഇന്റർസെക്ഷൻ ആയിട്ട്, ടു സിംപ്ലക്സിന്റെ ഇന്റർസെക്ഷൻ ആയിട്ട് നമുക്ക് എന്താ എപ്പോഴും കിട്ടുക, ഈ ഒരു പോർഷനിൽ എത്തുമ്പോൾ അത് ഒരു വെർട്ടെക്സ് മാത്രമാണ് കിട്ടുക. അതായത് ഒരു വൺ സിംപ്ലക്സ് ആണ് കിട്ടുക. പക്ഷെ തേർഡ് കണ്ടീഷൻ പറയുന്നത് ഒരു ടു സിംപ്ലക്സ്, അതായത് എൻ മൈനസ് വൺ ഫേസ് കോമൺ ആയിട്ട് വരണം എന്നാണ് തേർഡ് കണ്ടീഷൻ പറയുന്നത്. അപ്പൊ ആ ഒരു കണ്ടീഷൻ ഇത് വയലേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതെന്തല്ല, ഒരു ടു സ്യൂഡോ മാനിഫോൾഡ് അല്ല. അപ്പോൾ ആ മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലാണ് ഒരു കോംപ്ലക്സിനെ ഒരു സ്യൂഡോ മാനിഫോൾഡ് എന്ന് പറയാം. ഇനി ടെക്സ്റ്റിൽ കൊടുത്ത വേറെ കുറച്ച് എക്സാമ്പിൾ ആണ്. അപ്പൊ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു ടു സ്യൂഡോ മാനിഫോൾഡ്. അപ്പോ ഈ ടു സ്യൂഡോ മാനിഫോൾഡ് എന്ന് പറയുന്നത് ശരിക്കും ട്രയാങ്കുലേഷൻ ഓഫ് എ സ്ക്വയർ ആയിരിക്കും. ഈ ടു സ്ഫിയറിന്റെ, അതായത് ത്രീ ആർ ത്രീയിലുള്ള ഹോളോസ്ഫിയർ ഉണ്ടാവില്ല, അതിന്റെ ഒരു ട്രയാങ്കുലേഷൻ ആണ് ശരിക്കും ഈ ടു മാനിഫോൾഡ്, ഈ ടു സ്യൂഡോ മാനിഫോൾഡ് എന്ന് പറയുന്നത്, ഈ ഹോളോ ടെട്രായിഡ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ നെക്സ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മൾ ഓൾറെഡി കണ്ടു മുമ്പ് ട്രയാങ്കുലേഷൻ എന്നുള്ള പാർട്ടിൽ ഒരു പ്രൊജക്റ്റീവ് പ്ലെയിനെ എങ്ങനെ ട്രയാങ്കുലൈസ് ചെയ്യാന്ന് മുമ്പ് ഓൾറെഡി കണ്ട ഒരു കണ്ട കാര്യമാണ്. അപ്പൊ ആ ഒരു ട്രയാങ്കുലേഷൻ നമ്മളിപ്പോ പറഞ്ഞ പ്രോപ്പർട്ടീസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്. അതുകൊണ്ട് തന്നെ അതെന്താണ്, ഒരു ടു സ്യൂഡോ മാനിഫോൾഡ് ആണ്. പിന്നെ അതുപോലെ ഒരു ടോറസ് ട്രയാങ്കുലൈസ് ചെയ്തതും മുമ്പ് കണ്ടതാണ്, അതും എന്തായിരിക്കും, ഒരു ടു സ്യൂഡോ മാനിഫോൾഡ് ആണ്. പിന്നെ ക്ലെയിൻ ബോട്ടിൽ, ക്ലെയിൻ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മുമ്പ് കാണാത്തൊരു എക്സാമ്പിൾ ആണ്. ഈ ക്ലെയിൻ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു മൊബിയ സ്ട്രിപ്പ് എന്താ ചെയ്യുന്നത് നമുക്കറിയാം. അതായത് ഒരു സ്ട്രിപ്പ് എടുക്കുക, എന്നിട്ട് അത് എഡ്ജസ് ജോയിൻ ചെയ്യുക. ഇപ്പൊ എ നോട്ട് എ വൺ ആണ് ഈ ഒരു എഡ്ജ് എന്നുണ്ടെങ്കിൽ ഈ ഒരു എഡ്ജ് ആയിട്ട് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ട്വിസ്റ്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്യണം. അതായത് ഇവിടെ എ വൺ ഇവിടെ എ നോട്ടും കൊടുക്കുക, എന്നിട്ട് ഈ എ വണ്ണിന് എ നോട്ടിലോട്ടും എ നോട്ടിന് എ വണ്ണിന് എ വണ്ണിലോട്ടും എ നോട്ടിന് എ നോട്ടിലോട്ടും വരുന്ന രീതിയിൽ വേണം, ട്വിസ്റ്റ് ചെയ്തിട്ട് വേണം ഇത് ജോയിൻ ചെയ്യാൻ. അതാണ് എന്ത്, മൊബിയ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഒരു സിലിണ്ടർ എടുക്കുകയാണെങ്കിൽ ആ സിലിണ്ടറിനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ടോറസ്, ടോറസ് എന്ന് പറയുന്നത് ഈ ഒരു ഈ സർക്കിൾ അതുപോലെ ജോയിൻ ചെയ്യുന്നതാണ് ഒരു ടോറസ് എന്ന് പറയുന്നത്. ഈ സർക്കിളിൽ അതുപോലെ ജോയിൻ ചെയ്യാം. പക്ഷെ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നതിന് പകരം സർക്കിളിന്റെ ഓറിയന്റേഷൻ തിരിച്ചിട്ട് ട്വിസ്റ്റ് ചെയ്ത് ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ക്ലെയിൻ ബോട്ടിൽ നിന്ന് കിട്ടുക. ഇപ്പോ അതിന്റെ ട്രയാങ്കുലേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ഈ അതിന്റെ ട്രയാങ്കുലേഷൻ, ഇതിപ്പോ ഒരു ഷീറ്റ് ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എ നോട്ടും എ നോട്ടും ജോയിൻ ചെയ്യുക, എ വണ് എ വണ്ണും ജോയിൻ ചെയ്യുക, എ ടു ടു അങ്ങനെ ജോയിൻ ചെയ്താൽ, ഈ രണ്ട് പോർഷൻസ് ജോയിൻ ചെയ്താൽ നമുക്കൊരു സിലിണ്ടർ കിട്ടും. സിലിണ്ടർ കിട്ടിയതിനു ശേഷം പിന്നെ നമ്മൾ ഈ എഡ്ജസ് ജോയിൻ ചെയ്യണം. ഈ എഡ്ജസ് ജോയിൻ ചെയ്യുമ്പോൾ ഓറിയന്റേഷൻ നമ്മൾ ഷിഫ്റ്റ് മാറ്റുന്നുണ്ട്. അതായത് ഇപ്പൊ ഇവിടെ എ സിക്സ് അത് ഈ പോർഷനിലാണ് നമ്മൾ ജോയിൻ ചെയ്യുക, എ ഇവിടെ എ ത്രീ ഇവിടെ അത് ഇവിടെയാണ് ജോയിൻ ചെയ്യുക. അപ്പൊ ഇത് നമ്മൾ ഈ ഈ രണ്ട് എഡ്ജ് ജോയിൻ ചെയ്യുമ്പോൾ ട്വിസ്റ്റ് ചെയ്ത് അതിന്റെ ഓറിയന്റേഷൻ, രണ്ട് സർക്കിൾസിന്റെ ഓറിയന്റേഷൻ മാറ്റിയിട്ടാണ് അത് ജോയിൻ ചെയ്യുക. അപ്പൊ കിട്ടുന്ന ഫിഗറാണ് ക്ലെയിൻ ബോട്ടിൽ എന്ന് പറയുന്നത്. അപ്പോ ആ ക്ലെയിൻ ബോട്ടിലിന്റെ ത്രീ ഡി ഇമേജ്, അത് ശരിക്കും ത്രീ ഡയമെൻഷനലി അതിനെ വ്യൂ ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. അത് വ്യൂ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഈ ഒരു ഫിഗറാണ് കിട്ടുന്നത്. അതായത് ഒരു ഈ ഒരു പാർട്ടിൽ അത് അതിനെ തന്നെ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു രീതിയിലാണ് അതിന്റെ ത്രീ ഡി ഫിഗർ വരിക. അപ്പോ ക്ലെയിൻ ബോട്ടിൽ എന്ന് പറയുന്നത് ഒരു ടു സ്യൂഡോ മാനിഫോൾഡ് ആണ്. അപ്പോ ഇത്രയാണ് ടു സ്യൂഡോ മാനിഫോൾഡ്സിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കാണുന്നത്. അപ്പോ നമ്മള് ഒരു മാനിഫോൾഡ്, ഒരു എൻ മാനിഫോൾഡ് എന്താന്ന് പറഞ്ഞു, അതുപോലെ എൻ സ്യൂഡോ മാനിഫോൾഡ് എന്താന്ന് പറഞ്ഞു. അപ്പോ ഈ എൻ മാനിഫോൾഡിന് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഈ എൻ സ്ഫിയർ ആണ്. എൻ സ്ഫിയർ എന്ന് പറയുന്നത് എൻ മാനിഫോൾഡ് ആണ്. എസ് എൻ, അതിന് എസ് എൻ ഡിനോട്ട് ചെയ്യും. അതായത് എൻ സ്ഫിയർ എന്ന് പറയുമ്പോൾ യൂണിറ്റ് സ്ഫിയർ, എൻ സ്ഫിയർ എന്ന് പറഞ്ഞാല് യൂണിറ്റ് സ്ഫിയർ ഇൻ ആർ റേസ് ടു എൻ പ്ലസ് വൺ. ആർ റേസ് ടു എൻ പ്ലസ് വണ്ണിലുള്ള യൂണിറ്റ് സ്ഫിയർ ആണ്. അപ്പൊ അതായത് ഇപ്പൊ ആർ ടൂലുള്ള യൂണിറ്റ് സ്ഫിയർ എന്ന് പറയുമ്പോൾ സർക്കിള്, ഇതെന്താണ് ഒരു വൺ സ്ഫിയർ ആണ്. അതുപോലെ ആർ ടു അല്ല, ആർ ത്രീയിലുള്ള സ്ഫിയർ, ഹോളോ സ്ഫിയർ അതെന്ന് പറയുന്നത് ഹോളോ യൂണിറ്റ് സ്ഫിയർ അതെന്ന് പറഞ്ഞാൽ ഒരു ടു സ്ഫിയർ ആണ്. അപ്പോ അപ്പൊ ഇതാണ് എൻ സ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ എൻ മാനിഫോൾസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇവിടെ നോട്ട് ചെയ്യേണ്ടത് നമ്മൾ ഈ ഡയമെൻഷൻ, ഈ വൺ സ്ഫിയർ എന്ന് പറയുമ്പം അത് ആർ വണ്ണിൽ ഉള്ള സ്ഫിയർ എന്നല്ല ഉദ്ദേശം, പകരം അത് അതിന്റെ ഓരോ പോയിന്റിന്റെ നൈബർഹുഡ് ഏത് ഏത് ആറിനോടാണോ, ആർ ടുവിനോടാണോ, ആർ വണ്ണിനോടാണോ, ഏതിനോടാണോ ഹോമിയോമോർഫിക് ആയിട്ടുള്ളത്, ആ ഒരു ഡയമെൻഷൻ ആണ് നമ്മളിവിടെ വൺ സ്ഫിയർ എന്നുള്ളതിന്റെ ആ വൺ ആയിട്ട് വരുന്നത്.
ഇനി സ്യൂഡോ മാനിഫോൾഡും അതുപോലെ മാനിഫോൾഡും, അതായത് എൻ സ്യൂഡോ മാനിഫോൾഡും എൻ മാനിഫോൾഡും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കിയാല്, ഇപ്പൊ സ്യൂഡോ മാനിഫോൾഡ് നമുക്കറിയാം ഒരു കോംപ്ലക്സ് കെ ആണ്, പക്ഷെ എൻ മാനിഫോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ആണ്. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ റിലേഷൻ നോക്കിയാല്, ഇപ്പൊ നമുക്ക് തന്ന എൻ മാനിഫോൾഡ്, ഇപ്പോ എൻ മാനിഫോൾഡ് ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ആണ്. ടോപ്പോളജിക്കൽ സ്പേസ് നമ്മൾ മുമ്പ് പഠിച്ചതാണ്, അതിനെ ട്രയാങ്കുലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ട്രയാങ്കുലബിൾ ആണെന്ന് പറയും. അതുപോലെ അപ്പോ ഈ തന്ന എൻ മാനിഫോൾഡ് ട്രയാങ്കുലബിൾ ആണെങ്കിൽ, ട്രയാങ്കുലബിൾ ആണെങ്കിൽ അതിന്റെ ഏതൊരു ട്രയാങ്കിൾ, അതിന്റെ ട്രയാങ്കുലബിൾ ആണെന്ന് പറഞ്ഞാൽ, ഇപ്പോ എക്സാമ്പിൾ ഈ ഒരു സ്ക്വയർ, ഇത് ട്രയാങ്കുലബിൾ ആണെന്ന് പറഞ്ഞാൽ ഇതിന് ട്രയാങ്കുലൈസ് ചെയ്യാൻ പറ്റും. ഇതിന് ട്രയാങ്കിൾസിന്റെ, അതായത് ടു സിംപ്ലക്സുകളെ അല്ലെങ്കിൽ സിംപ്ലക്സുകളെ പ്രോപ്പർലി ജോയിൻ ചെയ്ത രീതിയിൽ ഇത് ഈ ഒരു സ്പേസിന് എഴുതാൻ പറ്റും. അപ്പൊ ഇതിന് ഒരു ഇതൊരു ട്രയാങ്കുലേഷൻ ആണ്, ആ ഒരു സ്ക്വയർ റെക്ടാങ്കിളിന്റെ ഒരു ട്രയാങ്കുലേഷൻ ആണ് ഈ ഒരു ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന് ഒരു ട്രയാങ്കുലേഷൻ മാത്രമല്ല, ഇതിന് വേറെ രീതിയിലും നമുക്ക് കുറെ ട്രയാങ്കുലേഷൻസ് കൊടുക്കാം. ഇതും ഇതിന്റെ തന്നെ ഒരു വേറൊരു ട്രയാങ്കുലേഷൻ ആണ്. അപ്പൊ ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ട്രയാങ്കുലബിൾ ആണെങ്കിൽ അതിന് ഡിഫറെന്റ് ട്രയാങ്കുലൈസേഷൻ ഉണ്ടാവും. അപ്പോ അതിൽ ഓരോ ട്രയാങ്കുലേഷനും എന്താണ്, ഓരോ ട്രയാങ്കുലേഷൻ എന്ന് പറഞ്ഞാൽ അതിനൊരു അതൊരു കോംപ്ലക്സ് ആയിട്ട് മാറുമല്ലേ. അപ്പോ അതിൽ ഓരോ ട്രയാങ്കുലേഷനും എന്തായിരിക്കും, ഒരു എൻ സ്യൂഡോ മാനിഫോൾഡ് ആയിരിക്കും. അതായത് എക്സ് എന്ന് പറയുന്നത് ട്രയാങ്കുലബിളും അതൊരു എൻ മാനിഫോൾഡും ആണെങ്കിൽ അതിന്റെ ഓരോ ട്രയാങ്കുലേഷൻ കെയും അതൊരു കോംപ്ലക്സ് ആയിരിക്കും. സോ കെയും എന്തായിരിക്കും, എൻ സ്യൂഡോ മാനിഫോൾഡ് ആയിരിക്കും. അതായത് ഇപ്പോ എക്സ് ഒരു എൻ മാനിഫോൾ, ഇപ്പൊ എൻ മാനിഫോൾഡും എൻ സ്യൂഡോ മാനിഫോൾഡും തമ്മിലുള്ള റിലേഷൻ ആണ്. എക്സ് എന്ന് പറയുന്നത് ഒരു എൻ മാനിഫോൾഡ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ എൻ മാനിഫോൾഡ് ആണെന്ന് വിചാരിച്ചിട്ട് അത് ട്രയാങ്കുലബിൾ ആവണം എന്നില്ല. പക്ഷെ അത് എങ്ങാനും ട്രയാങ്കുലബിൾ ആണെങ്കിൽ അതിന്റെ ഓരോ ട്രയാങ്കുലേഷൻ എന്തായിരിക്കും, ഒരു എൻ സ്യൂഡോ മാനിഫോൾഡ് ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു തിയറാണ്.